മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മലയടിക്കുന്ന, വിദ്യാസമ്പന്നരായ ജനങ്ങളെ മുഴുവനും തെരുവിലിറക്കുന്ന, ജാതി മത ഭേദമന്യേ ചിന്തയുള്ള ആളുകൾ മുഴുവനും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ഇന്നത്തെ പശ്ചാത്തലം മാറി. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ പ്രതിവിധി നാം ആലോചിക്കേണ്ടതുണ്ട്. ഇത് കേവലം ഒരു മുസ്ലിം പ്രശ്നമായി തെറ്റിദ്ധരിച്ചു പോയ ചിലരെങ്കിലുമുണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാ മതവിഭാഗത്തോടും എല്ലാവരോടും ആണ് ഞാൻ ഈ തുറന്ന് സംസാരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭരണാധികാരികളുടെ കഴിവുകേടിനെ മറച്ചു വെക്കലാണ്. ഒരു പക്ഷേ ആർ എസ് എസിന്റെ സംഘ യൂണിറ്റുകളിൽ പോയി, അവരുടെ ശാഖകളിൽ പോയി ചെറുപ്രായം മുതലെ ക്ലാസുകൾ കേട്ട് തലച്ചോറും മരവിച്ചു പോയ, ഭക്ഷണീകരിക്കപ്പെട്ടു പോയ അപൂർവം ചില ആളുകൾക്ക് ഈ കുതന്ത്രം മനസ്സിലാകാത്തതുള്ളൂ. ഞാൻ പറയുന്നത് ഈ പൗരത്വ ബില്ലല്ല, ഇതവിടെ നമുക്ക് മാറ്റിവെക്കാം. ഇതിനേക്കാൾ നാം ഒച്ചവെക്കേണ്ടുന്ന അനവധി വിവാദങ്ങളുണ്ടായി. ഒരു പക്ഷേ ഇവിടുത്തെ RSS-നെയും അല്ലെങ്കിൽ ഇവിടുത്തെ നിഷ്കളങ്കരായ ഹൈന്ദവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളെ കുത്താനും നോവിക്കാനും അവരെ പരിഹസിക്കാനുമുള്ള അനവധി പ്ലാനുകൾ പദ്ധതികൾ ഓരോ മാസങ്ങളിലായിട്ട് ബില്ലുകളായി കോടതി വിധികളായി കൊണ്ടുവന്നപ്പോൾ അതിന്റെ പിന്നാപ്പുറത്തുകൂടെ ഈ രാജ്യത്ത് നിന്ന് കടത്തപ്പെട്ട, ഈ രാജ്യത്ത് നിന്ന് മോഷ്ടിക്കപ്പെട്ട വിഭവങ്ങളുടെ മറച്ചുവെക്കലുകളെ കുറിച്ച് RSS-കാരെ അല്ലെങ്കിൽ RSS-കാരെ ആരെങ്കിലും എന്റെ ശ്രദ്ധ ശ്രമിക്കുന്നുവെങ്കിൽ അവരും ആലോചിക്കണം. എന്താണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ? ഞങ്ങൾ പൗരത്വമില്ലല്ലേ പറയുന്നത്. ഈ രാജ്യത്തിന്റെ ഇന്നത്തെ ദയനീയ അവസ്ഥ എന്താ? അല്പം തലച്ചോറുള്ള ഒരാൾ ഇനി ഈ ഭരണം തുടരാൻ അനുവദിക്കില്ല. അത്രത്തോളം ദയനീയമായിരിക്കുന്നു ഈ രാജ്യം, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി. ആദ്യം ഇവിടുത്തെ റിസർവ് ബാങ്ക് ഗവർണറെ മാറ്റി ഉർജിത് പട്ടേലിനെ വെച്ചു. എന്തായിരുന്നു കാരണം? ഉർജിത് പട്ടേലിനെ വെക്കാൻ കാരണം എന്തായിരുന്നു? നോട്ട് നിരോധനത്തിന് അംഗീകാരം കിട്ടാനാണ്. എന്താണ് ഈ നോട്ട് നിരോധനം ഈ രാജ്യത്തുണ്ടാക്കിയ മാറ്റം? വലിയൊരു വിപ്ലവമാണെന്നും 50 ദിവസം എനിക്ക് തരുമെന്നും വലിയ വീരവാദം മുഴക്കി നടത്തിയതാണ്. അറിയുമോ നിങ്ങൾക്ക്, 280,000 വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് ഈ നോട്ട് നിരോധനത്തിന് ശേഷം. 11,000 കർഷകന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ നോട്ട് നിരോധനത്തിന് ശേഷം. ലോകത്ത് ഏറ്റവും വലിയ ദയനീയ അവസ്ഥയിലേക്ക് ഇന്ത്യൻ കറൻസിയെ കൂപ്പുകുത്തിച്ച് ഈ നോട്ട് നിരോധനം. ഏറ്റവും വലിയ വിഡ്ഢിത്തം, ആ വിഡ്ഢിത്തത്തിന് ചൂട്ടുപിടിക്കാനാണ് ഉർജിത് പട്ടേലിനെ മാറ്റി നിയമിച്ചത്. എന്നിട്ടോ ഉർജിത് പട്ടേലിനോട് മറ്റൊരു കാര്യം കൊടുത്ത പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു, ഈ രാജ്യത്തിന്റെ സ്വത്ത്, അത് മൂലധനം, ഈ രാജ്യത്തിന്റെ സൂക്ഷിപ്പ് സ്വത്ത് 10,000 നാം കരുതി വെക്കുന്ന കരുതൽ മുതൽ അത് കൊടുക്കണം അത്രേ. അത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉർജിത് പട്ടേൽ പറഞ്ഞു, ആ സംഘികളുടെ അവരുടെ ശാഖകളിൽ പോയി തലച്ചോറുകൾ മരവിപ്പിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം ശ്രമിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥമായി ആലോചിക്കുന്നു, ഇനിയും ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഇത്ര ദയനീയമായ അവസ്ഥയിലേക്കാണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഓരോ മൂല്യങ്ങളും ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അതാ ആഗോള ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഈ രാജ്യത്തിന് അഭിമാനമായി നിന്നിരുന്ന മതേതരത്വമെന്ന മഹാസിദ്ധാന്തത്തെയും കാറ്റിൽ പുറത്തിരിക്കുകയാണ് അമിത്ഷാ. അതിനെ പരിഹസിച്ചിരിക്കുകയാണ് ഈ ഭരണകൂടം. ആരാണ് ഇവര്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. സത്യാനന്ദ യുഗമെന്നാണ് ഇപ്പോൾ നാം നമ്മുടെ യുഗത്തിനെ വിളിക്കുന്നത്. ഇറാഖിൽ അമേരിക്ക ആക്രമണം നടത്തിയത് രാസായുധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ സദ്ദാം ഹുസൈനെ കൊന്നു, ആ നാട് ചവച്ചു തുപ്പി. 10,000 കൊല്ലത്തെ മാനവിക ചരിത്രവും നവോത്ഥാന ചരിത്രവും അതേപോലെ പുരോഗമന ചരിത്രവും വിദ്യാഭ്യാസ ചരിത്രവും ഒക്കെ പറയാനുള്ള ബഗ്ദാദ്, അക്ഷരജ്ഞാനമില്ലാത്ത അനവധി മക്കൾ ജനിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന സാഹചര്യത്തിലേക്ക് ആ നാടിനെ ചവച്ചു തുപ്പാൻ അന്ന് ബുഷ് പറഞ്ഞത് രാസായുധമാണ്. അതിനുശേഷം ലോകത്തെ വിളിക്കപ്പെടുന്നത് സത്യാനന്ദ യുഗമെന്നാണ്. എന്നാൽ ഇന്നും നമ്മുടെ ഭരണാധികാരികൾ അനവധി കള്ളങ്ങൾ കൊണ്ട് കളവുകൾ കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്.
നിങ്ങൾക്കറിയുമോ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ 100-ാം ദിവസം വാഷിംഗ്ടൺ പോസ്റ്റ് അതിനെ ആഘോഷിച്ചത് 100 ദിവസം കൊണ്ട് 4000 കളവ് പറഞ്ഞു നമ്മുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടാണ്. 100 ദിവസം കൊണ്ട് 4000 കളവ്. അതിനെപ്പോലെ തന്നെ അതിനേക്കാൾ മികച്ചു നിൽക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. 2002 ഗുജറാത്ത് ഇലക്ഷന് പ്രധാനമന്ത്രി അവിടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോൾ അവിവാഹിതനായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പറയുന്നത് പെണ്ണുമ്പിളെ തലാഖ് എഴുതിയിരിക്കുന്നു, അവരേതോ ഗ്രാമത്തിൽ ഗുജറാത്തിൽ ഗ്രാമത്തിൽ ജീവിച്ചിട്ടുണ്ടെന്ന് അപ്പോഴാണ് വിവാഹിതനെന്ന് അറിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ ഏതോ കോളേജിൽ പഠിച്ച ആർക്കും കിട്ടാത്തൊരു ബിരുദമാണ് അദ്ദേഹം പറയുന്നത്. അക്കാലത്ത് അദ്ദേഹം ബിരുദമെടുത്തു എന്ന് പറയുന്ന കാലത്ത് അത് കൈയെടുത്തായിരുന്നു അത്ര സർട്ടിഫിക്കറ്റ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് പ്രിന്റഡ് ആണ്, അത് എവിടുന്നാണെന്ന് അറിയില്ല. കളവുകൾ, ആയിരക്കണക്കിന് കളവുകൾ ദിവസവും വിളമ്പുകയാണ്, എന്നിട്ട് പിടിച്ചു നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, കള്ളന്മാരെയാണോ? അതെ, ചൌക്കിദാർ ചോഹ എന്ന് പറഞ്ഞപ്പോ പാവം രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുത്തു ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ. എന്നാൽ അത്ര വളരെ ദയനീയമായ കളവുകളിലൂടെ രാജ്യത്തെ സ്വത്തുകൾ ഒളിച്ചു നടത്തുന്ന, രാജ്യത്തെ പാവപ്പെട്ട പൗരന്മാരെ പറഞ്ഞു പറ്റിക്കുന്ന ഈ ഭരണകൂടത്തെ വലിച്ചിറക്കുന്നിടത്താണ് സമരം വിജയിക്കേണ്ടത്. അവിടേക്കാണ് ഈ സമരം കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഇനിയും ഇവരെ തുടരാൻ അനുവദിക്കരുത്. അമിത്ഷായുടെയും ഭൂതകാലം പറയൂ നിങ്ങൾ, ചരിത്രം അന്വേഷിക്കൂ നിങ്ങൾ. ഒരു 10 കൊല്ലം മുമ്പ്, 14 കൊല്ലം മുമ്പ് നമ്മുടെയൊക്കെ പത്രത്താളുകളിൽ അമിത്ഷാ വില്ലനായിരുന്നു, വലിയ വില്ലനായിരുന്നു. സുഹറാബുദ്ദീൻ ഷെയ്ഖിനെയും അതേപോലെയുള്ള അനവധി പാവങ്ങളെ പോലീസുകാരെ ഉപയോഗപ്പെടുത്തി കൊന്നിട്ട്, ആ പോലീസുകാരെ ഉപയോഗപ്പെടുത്തി കൊല നടത്തി അവരെയെല്ലാം കൊന്നു തീർത്ത് അനവധി കേസുകൾ പ്രതിയാണ് അദ്ദേഹം. ആ കേസിൽ ഒന്ന് വിചാരണയ്ക്ക് വേണ്ടി കോടതി വരെ വരണമെന്ന് പറഞ്ഞതിനാണ് ജസ്റ്റിസ് ലോഹയെ ഈ കഴിഞ്ഞ ഏതാനും നാളു മുമ്പ് കൊല്ല കൊന്നു കളഞ്ഞത്. അങ്ങനെ അനവധി കൊലപാതകങ്ങളുടെ പരമ്പരയുള്ള പാവക്കറകൾ പരണ്ട ആ കരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ രാജ്യത്തെ ശിഥിലമാക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഇതൊരു കേവലം ഒരു പൗരത്വ ബില്ലിന്റെ പ്രശ്നമായിട്ട് നിങ്ങൾ കാണരുത്. ഈ ഭരണകൂടം തുടരണോ വേണ്ടെന്ന് ആത്യന്തികമായി ആലോചിക്കേണ്ടുന്ന ഒരു രംഗമാണ്. അതുകൊണ്ടാണ് ഇതൊരു മുസ്ലിം പ്രശ്നമായി ഇത് ചുരുങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബില്ലുമായിട്ട് ഇവർ വന്നത്. പക്ഷേ കഥ മാറി. ബുദ്ധിജീവികൾ, വിദ്യാസമ്പന്നർ, വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള മക്കൾ, പ്രൊഫസർമാർ, എഴുത്തുകാർ, ചിന്തകന്മാർ, ഈ രാജ്യത്തെ വലിയ വലിയ അവാർഡ് കിട്ടിയ ആളുകൾ, അവരെല്ലാം സമരമുഖത്ത് നിൽക്കുന്നു. അവർക്കറിയാം, ഒന്നും അറിയാത്ത, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, ഒരു കഥയും ഇല്ലാത്ത, ഒന്നുകൂടെ പച്ചക്ക് പറഞ്ഞാൽ ഹിറ്റ്ലറിനേക്കാൾ ഭയാനകൻ എന്ന് ഏതോ ഒരു ബുദ്ധിജീവി വിളിച്ച മനുവിന്റെ മനുസ്മൃതിയെ ഭരണഘടനയായി കൊണ്ട് നടക്കുന്ന, ഞാൻ വെറുതെ പറഞ്ഞതല്ല, എവിടെ ഞാൻ വായിച്ചത് ഓർക്കുന്നു, നമ്മുടെ മനുവിനേക്കാൾ എത്രയോ ഭേദമാണ് അവരുടെ ഹിറ്റ്ലർ. 60 ലക്ഷം ആളുകളെ ഗ്യാസ് ചേമ്പറിൽ ഇട്ട് കൊന്നു ഹിറ്റ്ലർ എന്നാ പറയുന്നതെങ്കിൽ അതിനേക്കാൾ ഭയങ്കരനാണ് അത്ര മനുസ്മൃതിയുടെ മനു. ആ മനുവിന്റെ ഈ ഭരണഘടന ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ഈ രാജ്യത്ത് വീണ്ടും തീണ്ടാളനായും അതെ ഇവിടെയുള്ള ഈ പിന്നാക്ക വിഭാഗക്കാരെ ഒതുക്കാൻ വേണ്ടി ഇവിടെ സതിയും വർണ്ണാശ്രമവും ജാതിയും തീണ്ടലും മനുസ്പൃശ്യതയും മിണ്ടിക്കൂടായ്മയും കണ്ടുകൂടായ്മയും കണ്ടാൽ 80 അടി മാറി നിന്ന് കൂക്കുവിളിക്കലും തീണ്ടാരിപ്പെണ്ണിന് ചട്ടിക്കലത്തിൽ വെള്ളം കൊടുക്കലും ചണ്ടാളന് കുടിവെള്ളം നിഷേധിക്കലും പൂജാരിക്ക് പെണ്ണ് നിഷേധം ദേവദാസിക്ക് വിവാഹ നിഷേധം ഒരു പെണ്ണിന് ഭർത്താക്കന്മാർ 5 പുനർവിവാഹം പാടില്ല വ്യഭിചാരം ചിലപ്പോൾ പുണ്യം ഇങ്ങനെ തുടങ്ങുന്ന ആ മനസിദ്ധാന്തം പേഴ്സണൽ ലോയായി ഈ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ദിനരാത്രങ്ങളെ കാത്തിരിക്കുകയാണ് ഈ ഭരണകൂടം. ഇതിന്റെ ഇന്നലകളിലെ ഈ ഭ്രാന്താലയമായ ഇന്നലകളെ കുറിച്ച് അറിയാവുന്നവരാണ് തെരുവിലിറങ്ങിയിരിക്കുന്ന സമരനായകന്മാർ. എന്റെ പ്രിയപ്പെട്ടവരെ, വലിച്ചിറക്കുന്നിടത്താണ് ഇതിന്റെ വിജയം. വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് വിശുദ്ധ ഖുർആനിന്റെയും തിരുനബിയുടെയും ഉപദേശമാണ്, ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. നിങ്ങൾ ഒരു യുദ്ധം നിങ്ങൾ കൊതിക്കരുത്, ഒരു പോരാട്ടം നിങ്ങൾ ആഗ്രഹിക്കരുത്. അഥവാ അങ്ങനെ ഒരു സമരം നിങ്ങൾ തിറങ്ങേണ്ടി വന്നാൽ നിങ്ങൾ തോറ്റി പിന്മാറാനും പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ അർപ്പണ ബോധവും ആത്മാർത്ഥമായ രാജ്യസ്നേഹവും
ആത്മാർത്ഥമായ ആദർശ ശുദ്ധിയും കൈമുതലാക്കി ഒരു ഒരു വിഭാഗത്തെയും ഒരു മതവിഭാഗത്തെയും ആരെയും പരിഹസിക്കാത്ത, എല്ലാവരെയും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ആ വിശുദ്ധ ഇസ്ലാമിന്റെ സന്തോഷകരമായ സംസ്കാരത്തെ പുറപ്പെടുത്തുകയും ഈ രാജ്യത്തെ മഹാന്മാരായ പൗരാണിക ഭരണാധികാരികൾ, അതേ സാമൂതിരിയുടെയും ടിപ്പു സുൽത്താന്റെയും പൂർണ്ണയുടെയും കുഞ്ഞാലിമരക്കാരുടെയും മഹദൂമമാരുടെയും ആ ഇന്നലകളെ വീണ്ടും കത്തിച്ചു നിർത്തുന്നിടത്താണ് നമ്മുടെ സമരം വിജയിക്കേണ്ടത്. തെറ്റിദ്ധരിക്കപ്പെട്ട പോയവരെ തിരിച്ചു വിളിക്കുകയും അവർക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് വിജയം. ആ ലക്ഷ്യത്തിലാണ് ഈ രാജ്യത്തെ നല്ല സംഘടനകൾ, മതേതര സംഘടനകൾ, മൂല്യമുള്ള സംഘടനകൾ, ബുദ്ധിജീവികൾ ഒക്കെ സമരരംഗത്തുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരെയും ഞങ്ങൾ വിളിക്കുന്നു, നിങ്ങളും ഈ സമര കാഹളം കേൾക്കുന്നവരാണ്, ഇതറിയുന്നവരാണ്. ഈ സമര വഴിയിൽ നിങ്ങളും ഇറങ്ങണം. വിജയം നേടുന്നതുവരെ തെറ്റിദ്ധരിച്ചു പോയ ഇവിടുത്തെ ഏതെങ്കിലും സംഘപരിവാർ സംഘടനയുടെ ആളുകൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവരോടും പറയുന്നു, സദ്ബുദ്ധിയ പറയുന്നു, ഇത് അബദ്ധമാണ്, ഈ ബില്ല് അബദ്ധമാണ്, ഈ പോക്ക് അപകടമാണ്, ഈ രാജ്യത്തിന്റെ ദയനീയമായ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. കേവലം ഒരു മുസ്ലിം വിരുദ്ധതയുടെ ആളിക്കത്തലിൽ മാത്രം നിങ്ങളെ നിർത്തിയിട്ട് കൊള്ളയടിക്കുകയാണ്. ചെറിയ ചെറിയ കൊള്ളയല്ല, വലിയ കൊള്ള നടത്തുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് സമരമുഖത്തേക്ക് ഇറങ്ങണം. എസ് വൈ എസ് സുന്നി യുവജന സംഘം യുവത്വം നിലപാട് പറയുന്നു, പൗരത്വം അവകാശം ഔദാര്യമല്ല, യുവത്വം നിലപാട് പറയുന്നു എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദാ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും നീലഗിരിയിലും മറ്റും ജില്ലാ റാലികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ആധികാരിക ശബ്ദം ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന സുൽത്താൻ ഉലമ എ പി അബൂബക്കർ മുസ്ലിയാർ ഈ വരുന്ന 19-ാം തീയതി കായംകുളത്ത് ഐതിഹാസികമായ എസ് വൈ എസിന്റെ ജില്ലാ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ആ സമ്മേളനത്തിലേക്ക് ഈ പൗരത്വ വിരുദ്ധ, ഈ പൗരത്വ നിയമ ഭേദഗതി അതിന്റെ വിരുദ്ധ സമരത്തിലേക്ക് നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.